ഗോവയിൽ ഒരു സിയാർത്ത് ഉണ്ട്. ഇൻഷാല്ല ഗോവയിൽ സിയാർത്ത് എന്നെ പറയിപ്പിക്കാൻ വേണ്ടി മുണ്ടക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആസിഫേ, നമ്മൾ എങ്ങോട്ടാണ് പോണ? ബ്ലോഗ് എന്ത് വരൂല്ല, അതിലൊന്നും പറ്റൂല. എങ്ങോട്ടാണ് പോണെന്ന് പറഞ്ഞു? എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പോണത് ഉറക്കെ കോഴിക്കോട്. മൈക്കൊന്നുമില്ല കോഴിക്കോട്. നീ എവിടെ വാക്കി തരുമ്പോ കോഴിക്കോടാണ്. അപ്പൊ പറ, എന്താണ് നമ്മള് കോഴിക്കോട് പോകുന്നതിന്റെ ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? ഒരു യാത്ര തന്നെയാണ് ഉദ്ദേശം. കോഴിക്കോട് കാണണമെന്നുണ്ട്, സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ട്. പക്ഷെ ആ ഉദ്ദേശം സാധുവരിക്കാൻ പി എസ് സി മുന്നോട്ട് നിൽക്കുന്നു. പി എസ് സി എക്സാം നാളായതുകൊണ്ട് പിന്നെ നടക്കുന്ന ദിവസം പോകുന്നു എഴുതുന്നു. പി എസ് സി കഴിഞ്ഞിട്ട് നേരെ വയനാട് ആണ്. വയനാട് ഗോവ. ഗോവ ഉണ്ട്, ഗോവയിൽ അവിടെ പോകും. ഗോവ ഉണ്ട്, ഗോവയിൽ നാളെ. ഗോവയിൽ ഒരു സിയാർത്ത് ഉണ്ട്. നമ്മൾ പോണ നമ്മുടെ വണ്ടി തന്നെയാണ്, മൊബിലിയോ. ഇപ്പൊ നമ്മളിവിടെ നിന്ന് എയറൊക്കെ ചെക്ക് ചെയ്തു, ബിപിയുടെ പമ്പി കയറി. ഏകദേശം 9:11 അല്ലെ, 24 ആണ്. അപ്പൊ കുറച്ച് ചെറിയൊരു കൺഫ്യൂഷൻ. അതെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പൊ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പൊ തിരക്കില്ലേ? ഓക്കെ, ഒരുത്തം എന്നെ പറയിപ്പിക്കാൻ വേണ്ടി മുണ്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വളഞ്ഞ വഴി എത്തി. ഇനിയിപ്പൊ നമുക്കെല്ലാം കഴിക്കണം. അവിടെ ഒരു കട കാണുന്നുണ്ട്. കടയിപ്പോ എല്ലാം കഴിക്കണം. കഴിച്ചിട്ട് പിന്നെ സംസാരിക്കണം. അതാണ്, ഇപ്പൊ 100-125 കിലോമീറ്ററോളം ആയി, പക്ഷെ ഒന്നും ആയിട്ടില്ല. നമ്മള് കഴിച്ചിട്ട് ബാക്കി നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കടയിൽ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാനായിട്ട് പോവാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനകത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. പിന്നെ കണ്ടിന്യൂ. അപ്പോൾ ഡ്രൈവർ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്രൈവർ ക്രൂ ചേഞ്ച്. ഡ്രൈവർ അൽ കൊമ്പലയാണ് ഇപ്പോൾ ഡ്രൈവർ. ഇപ്പം ഞാൻ കിടന്ന് ഉറങ്ങാനായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഉറക്കം സമ്മതിക്കില്ലെന്നാണ് അവൻ പറയണത്. എല്ലാ കട്ടലും ഇട്ട് എന്നെ എണീപ്പിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. എ സി ഇട്ട് ഡ്രൈവർ. ഡ്രൈവർ എ സി ഇടുന്നില്ല. മണി 12:30 ആയി. നമ്മൾ എവിടായി? ആലപ്പുഴയ്ക്ക് അടുത്തൊരു സ്ഥലമായി. അപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. വണ്ടിയുടെ വൈപ്പറിൻ്റെ വെള്ളം തീർന്നു. അങ്ങനെ ആസിഫ് ബ്രോ നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെള്ളമൊക്കെ എടുത്ത് ഗ്ലാസ്സൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പ്രത്യേകിച്ച് വേറെ എന്താണ്? സോഫാ സോ ഗുഡ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ലുലു മോളിൻ്റെ ഫ്രണ്ടിലാണ്. പുറകിൽ നമുക്ക് ലുലു മോൾ. Love the touch but never love the feeling. Why do I, baby, why do I love the way you are, we always. Good morning from Malappuram. So നമ്മളിപ്പോ മലപ്പുറത്താ ഉള്ളത്. ഒരു രാത്രി വെളുപ്പിനെ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു. അന്നേരം പിന്നെ
വണ്ടി നേരെ ഇവിടെ കൊണ്ട് ഒതുക്കിട്ട് കേറിക്കണം ഉറങ്ങി. എന്താ പറയാനാ, നിങ്ങൾ ഏതെങ്കിലും പള്ളി കയറണം, ഒരുങ്ങണം, പോണം. നമ്മൾ ഇന്നലെ ഇവിടെ രാത്രി വണ്ടി കൊണ്ട് ഒതുക്കിയത് ആസിഫു അൽ കൊമ്പലു. ഉറങ്ങാൻ പറ്റിയാടാ? ഏ, ഈ സത്യസന്ധമായ അഭിപ്രായം പറ. അവന് ഉറങ്ങി വന്നോണ്ട് ക്ഷീണമില്ലായിരുന്നു. ഞാൻ സൂപ്പർ ഉറക്കുമായിരുന്നു ഇവിടെ കിടന്ന്. ഇനി നമുക്കിനി ഏതെങ്കിലും പള്ളിയിലോട്ട് പോവാം. അപ്പൊ നമ്മളിതാ ഇന്നലെ ഈ ഹൈഡ്രോ കാർ സർവീസ് ആൻഡ് ഡീകാർബണൈസേഷൻ. ഓ, ഡീകാർബൺ ചെയ്യണം, അതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിന്നത്. ഒരു ഭാരത് ടയേഴ്സ്, ഇതാണ് റോഡ്. പെട്ടെന്ന് ഇവിടെ കണ്ടു. ആ, അതാണ് നല്ല ഓക്സിജനും അതേപോലെ നല്ല കൊതുകഴി ഉണ്ടായിരുന്നു. കോപ്പ് കൊതു നല്ല ഓക്സിജൻ തന്നിട്ട് ബ്ലഡിലെ ഓക്സിജൻ മൊത്തം കൊതുകും കൊണ്ടുപോയി. പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ പള്ളി കാണണം, ഫ്രഷ് ആവണം. 50 കിലോമീറ്റർ ഉള്ളൂ യാത്ര. ഇനിയിപ്പോ പള്ളി കയറി ഫ്രഷ് ആയിട്ട് അപ്പുറത്തൊരു കടലുണ്ട്. ആ, ഇത് നമ്മൾ വണ്ടി ഒതുക്കേണ്ട അവിടെ നിന്ന് തൊട്ടടുത്ത് കണ്ടൊരു കടലാണ്. അപ്പുറത്തെ കടലിന്റെ വ്യൂ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ആണെന്ന് പറയുള്ളൂ കേട്ടോ. ആഹാ, നൈറ്റ് സീനറി നോക്കാം. നമ്മളിത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടോട്ട് പോകുന്ന വഴിക്ക് ഒരു 20-25 കിലോമീറ്റർ മുമ്പിൽ കണ്ട സ്ഥലമാണിത്. ആ കാണുന്നതാണ് റോഡ്, അവിടെയാണ് റോഡ്. ഇതൊരു അവിടെ പള്ളിയാണ്, പള്ളിയുടെ കബറസ്ഥാനമാണിത്. ആ, ഇവിടുന്ന് കടലിറങ്ങാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇതൊക്കെ അൺഎക്സ്പ്ലോറഡ് പ്ലേസസ് ഇൻ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം എന്നൊക്കെ നമുക്ക് പറഞ്ഞ് പറയാനുള്ള സ്ഥലങ്ങളാണ്. അന്ന് നമ്മൾ നേരെ കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല ബീച്ചാണ്, വലിയ തിരയൊന്നുമില്ല. ഇപ്പം എക്സാം ഉള്ളതുകൊണ്ട് ഇപ്പം കുളിക്കാനൊന്നും ഇറങ്ങുന്നില്ല. ഇപ്പം നേരെ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി പരിപാടീസൊക്കെ. അപ്പോൾ എന്ത് പറയാൻ, സുഖം സുന്ദരം. ആ, ബൈക്ക് പറയാൻ പരിപാടിയൊന്നും ഇല്ല. ഓ, സീ യു ഗൈസ്. കടലൊക്കെ കണ്ട് പതുക്കെ 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 നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്ത് പോവാണ്. അപ്പൊ ഇനി വണ്ടി പോയിട്ട് ഫുഡ് കഴിക്കണം. വണ്ടി പോയിട്ടില്ല, വണ്ടി കയറിയിട്ട് അങ്ങോട്ട് പോയിട്ട് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് ഇവനെ കൊണ്ട് പരീക്ഷ എഴുതാനിരുത്തണം. പരീക്ഷ എഴുതാനിരുത്തിയതിനു ശേഷം നൈറ്റ് വൈകിട്ടത്തെ പരിപാടി. നമ്മൾ കോഴിക്കോട് ഇറങ്ങിയിട്ട് മുത്തായിത്തെരയിലൂടെ മാസം നടന്നു പോവുകയാണ്. എന്താ പറയാ,
ഇപ്പം മുട്ടായി തെരുവായി നമ്മൾ ചുമ്മാ ഒരു രസം. നമ്മളിപ്പം ഉള്ളത് ഇതെവിടെയാണ് സ്ഥലം? മറന്നുകൊണ്ടാണ്. ആ നമ്മള് മുട്ടായി തെരുവിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ നമ്മള് ആസിയക്ക് വേണ്ടിട്ട് ഒന്നിന്റെ ടോപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിച്ചോണ്ട് ചെന്നില്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ അത് കണക്കാക്കി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ടോപ്പ് വല്ല കിട്ടുന്നുള്ള നോക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് വേണം. സോ ഗൈസ്, സമയം ഏകദേശം 3 മണി ആയിട്ടുണ്ട്. ആസിഫ് എക്സാമിന് പോയി. ഞാൻ തൊട്ട് പുറത്ത്, ഇതാണ് ഇതിനകത്താണ് എക്സാം നടക്കുന്നത്, ഞാൻ തൊട്ട് പുറത്ത് തന്നെയുണ്ട്. വണ്ടി ഒതുക്കിയിട്ട് ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴ ചെറുതായിട്ടൊന്ന് ചാറി വരുന്നുണ്ട്. അപ്പോൾ അവൻ അവർ പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ സ്കൂളിൽ വന്നു. അവൻ എക്സാമിന് കയറി, ഞാനിങ്ങനെ വണ്ടിയിൽ പോസ്റ്റായിട്ടിരിക്കുകയും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് താമരശ്ശേരി ചുരം കയറി മുകളിൽ പോകണമെന്നാണ് ആഗ്രഹം. ബാക്കിയൊക്കെ വഴിയിൽ നിങ്ങൾ കാണുമല്ലോ കാഴ്ചകൾ. സോ ഫാർ സോ ഗുഡ്. അപ്പം നമ്മുടെ ചെറുക്കൻ എക്സാം കഴിഞ്ഞ് വരുന്നുണ്ട്. അവൻ വന്നവരെ ഞാൻ തിരിച്ചു പറഞ്ഞു വിട്ട്. അപ്പൊ അവൻ ഒന്നും അറിയാതെ നോക്കുമ്പോ തിരിച്ചു വരും. അതോ വരുന്നുണ്ട് ഒന്നും അറിയാതെ നോക്കി വരുന്നുണ്ട്. സംഭവം ഇവിടെ വരെ വന്നിട്ട് ആശാൻ തിരിച്ചു പോയി, ഞാൻ തിരിച്ചു പറഞ്ഞു വിട്ടിട്ട് ഒന്നും അറിയാത്തവണ ഇപ്പൊ തിരിച്ചു വരികയാണ്. എന്തായാലും ഇപ്പൊ വന്നിട്ട് എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്നോ? ഇങ്ങോട്ട്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നാളെ തന്നെ വരുമോ? കയ്യിൽ വീട്ടിൽ വന്ന് മന്ത്രി വീട്ടിൽ വരുമോ? പണി കിട്ടോ? ഓപ്ഷൻ വന്നിട്ട് എയും ബിയും സി എല്ലാം ശരിയാണെന്ന് തോന്നുന്നു. നമ്മള് ഒരു കടയില്, എവിടെ ഇടാ, താമരശ്ശേരി ആയില്ലേ? താമരശ്ശേരി ആവുന്നതിന് മുമ്പ് ഒരു കടയിൽ കയറി. അപ്പൊ നമ്മള് വയനാട് എത്തി. വയനാട് അപ്പൊ നമ്മൾ ഈ കാണുന്ന എന്തോന്നാ സഹാറ ഇന്നെന്ന് പറഞ്ഞ ഹോട്ടലില് റൂം എടുത്തായിരുന്നു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മാറ കൊമ്പലേ എയർപോർട്ട്. അതിന് എക്സ്ട്രാ പൈസ ആവുമെന്ന് പറഞ്ഞു. മറ്റേ ഇതിനെക്കാട്ടി ലുക്ക് ഉണ്ടായിരുന്നു അല്ലേ? മറ്റേ ഇതിനെക്കാട്ടി ലുക്ക് ഉണ്ടായിരുന്നു. ആ 200 അല്ലാതെ സർപ്രൈസ്. ആ ഇതാണ് അതിൻ്റെ പറഞ്ഞ റൂം. നമ്മൾ പറഞ്ഞ ഒരു 800 സെറ്റ് ചെയ്ത്. 800 കൂടുതലാണെന്നുള്ളൂ ഈ റൂം. ഇനിയിപ്പോൾ കിടന്നുറങ്ങണം, എല്ലാം കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെയാണ് റേറ്റ് ചോദിച്ചത്. ഇവിടെ റേറ്റ് ചോദിച്ചപ്പം 1000 പറഞ്ഞ്. അതിനടുത്ത് തൊട്ട് അടുത്ത് ഇപ്പുറത്ത് വന്ന് നമ്മൾ റേറ്റ് ചോദിച്ച്, എൻ്റെ നമ്മുടെ ആസിഫ് ബാർഗെയിൻ ചെയ്ത് കുനിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു 800 സെറ്റ് ചെയ്തു. 800 ആ നിൽക്കണ അണ്ണ ഇവനെയും തിരക്കി നടക്കിയിട്ട് ഇവ ഒരു വിധത്തിൽ റൂമിൽ കയറൂല. അവസാനം അണ്ണ എന്താ വിളിച്ച് വിളിച്ച് നിൽക്കണ നമ്പറിൽ ഔട്ട് ഓഫ് കവറേജ് പറയണം തോന്നുന്നു. എന്തായാലും കൊള്ളാം.